ഹലോ, ഇന്ന് ജി കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാലക്കാട് ജില്ലയെ കുറിച്ചാണ്. CACP എക്സാമിന് ആവശ്യമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ മാത്രം കവർ ചെയ്തുകൊണ്ടാണ് ഓരോ ജില്ലയും നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത്. അപ്പോൾ പാലക്കാട് ജില്ലയെ കുറിച്ച് പറയാം. സ്ഥാപിതമായത് 1957 ജനുവരി 1. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല, പലതവണ ചോദിച്ചിട്ടുള്ളതാണ് CACP യിലും. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാട്. പൊറൈനാട് എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാട്. എന്താണ് പൊറൈനാട് എന്നാണ് പാലക്കാട് ജില്ലയെ അറിയപ്പെട്ടിരുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് പാലക്കാട്. കേരളത്തിലെ നെല്ല് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ലയാണ് പാലക്കാട്. കേരളത്തിലെ നെല്ല് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ലയാണ് പാലക്കാട്. സമ്പൂർണ്ണ ബാങ്ക് അക്കൗണ്ട് എന്ന നേട്ടം കൈവരിച്ച ആദ്യ ജില്ല. അതും ഇമ്പോർട്ടൻ്റ് ആണ്. നിലക്കടലയും പരുത്തിയും ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണി. മലമ്പുഴ ഡാം. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് ചിറ്റൂർ. കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം പറമ്പിക്കുളം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് പാലക്കാട്. പൊറൈനാട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1957 ജനുവരി 1 സ്ഥാപിതമായത്. കേരളത്തിലെ നെല്ല് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല. സമ്പൂർണ്ണ ബാങ്ക് അക്കൗണ്ട് എന്ന നേട്ടം കൈവരിച്ച ജില്ല. നിലക്കടലയും പരുത്തിയും ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണി മലമ്പുഴ ഡാം. കേരളത്തിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ മലമ്പുഴ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വൈദ്യുതീകരണ ജില്ലയാണ് പാലക്കാട്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നെല്ല് മ്യൂസിയമാണ് എവിടെയാണ് ഉള്ളത്? പട്ടാമ്പി. ഇന്ത്യയിലെ ആദ്യത്തെ നെല്ല് മ്യൂസിയം പട്ടാമ്പി. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കിള്ളിക്കുറിശിമംഗലം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് പാലക്കാട്. 1957 ജനുവരി 1 സ്ഥാപിതമായി. നെല്ല് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്താണ്. സമ്പൂർണ്ണ ബാങ്ക് അക്കൗണ്ട് എന്ന നേട്ടം കൈവരിച്ച ജില്ലയാണ് പാലക്കാട്. കിള്ളിക്കുറിശിമംഗലം എന്താണ്? കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നതാണ് കിള്ളിക്കുറിശിമംഗലം. ഇന്ത്യയിലെ ആദ്യത്തെ നെല്ല് മ്യൂസിയം പട്ടാമ്പി. കേരളത്തിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ മലമ്പുഴ. ജലസംഭരണി ഏറ്റവും വലിയ ജലസംഭരണി കേരളത്തിൽ എവിടെയാണ്? മലമ്പുഴ ഡാം. പ്രധാന നദികൾ ഭാരതപ്പുഴ, കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, കുന്തിപ്പുഴ,
കൽപ്പാത്തിപ്പുഴ. ഏതൊക്കെയാണ് പാലക്കാട് ജില്ലയിലെ പ്രധാന നദികൾ? ഭാരതപ്പുഴ, കുന്തിപ്പുഴ, തൂതപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ഏതൊക്കെയാണ് പ്രധാന നദികൾ? ഭാരതപ്പുഴ, തൂതപ്പുഴ, കുന്തിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, കണ്ണാടിപ്പുഴ. പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ നദിയാണ് ഭാരതപ്പുഴ. പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ നദി ഭാരതപ്പുഴ. ഏറ്റവും വലിയ നദിയാണ് ഭാരതപ്പുഴ. പ്രധാന ഡാമുകൾ, പ്രധാന ഡാമുകൾ: മലമ്പുഴ ഡാം, ചിമ്മിനി ഡാം, മംഗലം ഡാം, ശിരുവാണി ഡാം. പ്രധാന ഡാമുകൾ ഏതൊക്കെയാണ്? മലമ്പുഴ ഡാം, ചിമ്മിനി ഡാം. പാലക്കാട് ജില്ലയിലെ പ്രധാന ഡാമുകളാണ് മലമ്പുഴ ഡാം, ചിമ്മിനി ഡാം, ശിരുവാണി ഡാം, മംഗലം ഡാം. ഓക്കെ. പ്രധാന തടാകങ്ങൾ: പറമ്പിക്കുളം, തൂണക്കടവ്. പ്രധാന തടാകങ്ങളാണ് പറമ്പിക്കുളം, തൂണക്കടവ്. ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞു വെക്കാനാണ് കേട്ടോ. പാവപ്പെട്ടവൻ്റെ ഊട്ടി, പാവപ്പെട്ടവൻ്റെ ഊട്ടി ഏതാണ്? നെല്ലിയാമ്പതി. പാവപ്പെട്ടവൻ്റെ ഊട്ടി നെല്ലിയാമ്പതി, നമ്മൾ പലതവണ പഠിച്ചു കഴിഞ്ഞതാണ്. പാവപ്പെട്ടവൻ്റെ ഊട്ടി നെല്ലിയാമ്പതി. ഓറഞ്ച് തോട്ടങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതി. ഓറഞ്ച് തോട്ടങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതി. ഓറഞ്ച് തോട്ടങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതി. പാലക്കാട് കോട്ട പണികഴിപ്പിച്ചത് ആരാണ്? ഹൈദരാലി. പാലക്കാട് കോട്ട പണികഴിപ്പിച്ചത് ഹൈദരാലി. പാലക്കാട് കോട്ട പണികഴിപ്പിച്ചത് ഹൈദരാലി. പാലക്കാട് കോട്ട പണികഴിപ്പിച്ചത് ആരാണ്? ഹൈദരാലി. കേരളത്തിലെ വൃന്ദാവനം മലമ്പുഴ ഉദ്യാനം. കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴ ഉദ്യാനം. കേരളത്തിലെ വൃന്ദാവനം മലമ്പുഴ ഉദ്യാനം. കേരളത്തിലെ വൃന്ദാവനം മലമ്പുഴ ഉദ്യാനം. വിവാദമായ കൊക്കക്കോള സമരത്തിന് വേദിയായ പ്ലാച്ചിമട സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് പാലക്കാട് ജില്ല. വിവാദമായ കൊക്കക്കോള സമരത്തിന് വേദിയായ പ്ലാച്ചിമട പാലക്കാട് ജില്ലയിലാണ്. സമരനായികയുടെ പേര് മയിലമ്മ. സമരനായികയുടെ പേര് മയിലമ്മ. ചൂലന്നൂർ പക്ഷിസങ്കേതം, ചൂലന്നൂർ പക്ഷിസങ്കേതം പാലക്കാട് ജില്ലയിലാണ്. ചൂലന്നൂർ പക്ഷിസങ്കേതം പാലക്കാട് ജില്ലയിലാണ്. ചൂലന്നൂർ പക്ഷിസങ്കേതം പാലക്കാട് ജില്ലയിലാണ്. പ്രധാന വെള്ളച്ചാട്ടങ്ങൾ: ധോണി വെള്ളച്ചാട്ടം, സീതാർകുണ്ട്, പാത്രക്കടവ്. പ്രധാന വെള്ളച്ചാട്ടങ്ങൾ ഏതൊക്കെയാണ്? ധോണി വെള്ളച്ചാട്ടം, സീതാർകുണ്ട്, പാത്രക്കടവ്. ധോണി വെള്ളച്ചാട്ടം, സീതാർകുണ്ട്, പാത്രക്കടവ്. നിളയുടെ കഥാകാരൻ എം ഡി വാസുദേവൻ നായർ. നിളയുടെ കഥാകാരൻ എം ഡി വാസുദേവൻ നായർ. നിളയുടെ കഥാകാരൻ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? എം ടി വാസുദേവൻ നായർ. എം ടി വാസുദേവൻ നായർ പാലക്കാട് ജില്ലയിലാണ്. എം ടി വാസുദേവൻ നായർ പാലക്കാട് ജില്ലയിലാണ്. ഇനി അടുത്തത് പാലക്കാട് ജില്ലയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് സൈലന്റ് വാലി. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി, സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? തൂതപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി, ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ, ഒഴുകുന്ന നദി കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. മലബാർ സിമെന്റ്സ് വാളയാറിലാണ്. മലയാർ സിമെന്റ്സിന്റെ ആസ്ഥാനമാണ് ചോദിക്കുന്നത് വാളയാർ. മലബാർ സിമെന്റ്സിന്റെ ആസ്ഥാനം വാളയാർ. നെല്ലി ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം പട്ടാമ്പി. നെല്ലി ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം പട്ടാമ്പി. നെല്ലി ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം പട്ടാമ്പി. ഇത്രയും കാര്യങ്ങളാണ് പാലക്കാട് ജില്ലയെ കുറിച്ചിട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്, പോയിന്റ്സുകളാണുള്ളത്. ഇനി ഒന്നുകൂടി പറയാം. 1957 ജാൻവരി 1 പാലക്കാട് ജില്ല സ്ഥാപിതമായത്. ഏറ്റവും വലിയ, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് പാലക്കാട്. നെല്ലുൽപാദനത്തിൽ 1 നിൽക്കുന്ന ജില്ലയാണ് പട്ടാമ്പി. പട്ടാമ്പിയിൽ എന്താണ് പറഞ്ഞത്? നെല്ല് മ്യൂസിയം. ഇന്ത്യയിലെ ആദ്യത്തെ നെല്ല് മ്യൂസിയം പട്ടാമ്പി. ഇന്ത്യയിലെ ആദ്യത്തെ നെല്ല് മ്യൂസിയമാണ് പട്ടാമ്പി. സമ്പൂർണ്ണ ബാങ്ക് അക്കൗണ്ട് കൈവരിച്ച ജില്ലയാണ് പാലക്കാട്. സമ്പൂർണ്ണ ബാങ്ക് അക്കൗണ്ട് കൈവരിച്ച ജില്ലയാണ് പാലക്കാട്. പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ് ധോണി വെള്ളച്ചാട്ടം.
സീതാർകുണ്ട്, പാത്രക്കടവ്. പാലക്കാട് ജില്ലയിലെ പക്ഷി സങ്കേതമാണ് ചൂലന്നൂർ പക്ഷി സങ്കേതം. ചൂലന്നൂർ പക്ഷി സങ്കേതം. മലമ്പുഴ ഡാം, ചിമ്മിനി ഡാം, ചിരുവാണി ഡാം, മംഗലം ഡാം, ഇതൊക്കെയാണ് പാലക്കാട് ജില്ലയിലെ പ്രധാന ഡാമുകൾ. പ്രധാന നദികൾ ഭാരതപ്പുഴ, കുന്തിപ്പുഴ, തൂതപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ലയാണ് പാലക്കാട്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ലയാണ് പാലക്കാട്. കേരളത്തിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ മലമ്പുഴ ഡാം. കേരളത്തിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ മലമ്പുഴ ഡാം. റോക്ക് ഗാർഡൻ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ മലമ്പുഴ ഡാം. വലിയ ഏറ്റവും വലിയ ജലസംഭരണി കേരളത്തിലേതാണ്? മലമ്പുഴ ഡാം. പരുത്തി ഇത് ചോദിച്ചിട്ടുള്ളതാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്, കറുത്ത മണ്ണ്, അത് എവിടെയാണ്? ചിറ്റൂര്. ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട്, പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്, കറുത്ത മണ്ണ്, അത് കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ചിറ്റൂര്. നിലക്കടലയും പരുത്തിയും ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ലയാണ് പാലക്കാട്. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കിള്ളിക്കുരിശിമംഗലം. ചോദിച്ചിട്ടുള്ളതാണ് സി എസ് ഇ ബിക്ക്. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കിള്ളിക്കുരിശിമംഗലം. കിള്ളിക്കുരിശിമംഗലം പൊറൈനാട് എന്നാണ് പാലക്കാടിനെ അറിയപ്പെട്ടിരുന്നത്. പൊറൈനാട് എന്നറിയപ്പെടുന്ന ജില്ലയാണ് പാലക്കാട്. പാവപ്പെട്ടവന്റെ ഊട്ടി, നെല്ലിയാമ്പതി. പാലക്കാട് കോട്ട പണി കഴിപ്പിച്ചത് ഹൈദരാലി. പാലക്കാട് കോട്ട പണി കഴിപ്പിച്ചത് ഹൈദരാലി. നിളയുടെ കഥാകാരൻ എം ടി വാസുദേവൻ നായർ. സൈലന്റ് വാലിക്ക് ആ പേര് വരാൻ കാരണം അവിടെ ചീവിടുകൾ ഇല്ല, അതുകൊണ്ടാണ് അവിടെ സൈലന്റ് വാലി എന്നുള്ള പേര് വന്നത് കേട്ടോ. സൈലന്റ് വാലിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. സൈലന്റ് വാലിയുടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് സൈലന്റ് വാലി. മലബാർ സിമെന്റ്സിന്റെ ആസ്ഥാനം വാളയ. നെല്ല് ഗവേഷണ കേന്ദ്രം പട്ടാമ്പി. ഇത്രയും പോയിന്റ്സുകളാണ് പാലക്കാട് ജില്ലയെക്കുറിച്ചുള്ളത്. അപ്പോൾ എല്ലാവരും നോട്ട്സ് എഴുതുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു.